പീറ്റർ ജോർജിൻ്റെ ഫോട്ടോസ് കണ്ട് ആരാധന തോന്നിയിട്ടാണ് ഞാനൊക്കെ ഈ പ്രൊഫഷനിലേക്ക് വന്നത്. ഞങ്ങളുടെ തലമുറയുടെ ഹീറോ ആയിരുന്നു കക്ഷി. പീറ്റർ 5 ഫോട്ടോസ് എടുത്താൽ അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് എഡിറ്റർമാർക്ക് കൺഫ്യൂഷൻ. സാർ, ഞാനിപ്പോൾ ആക്ച്വലി കൺഫ്യൂഷനിലാണ്. നാളെയാണ് അപ്ലോഡ് ചെയ്യേണ്ട ദിവസം, അപ്പോൾ ഇതിലിപ്പോൾ ഏതാ ഒന്ന്. ഇതിലിപ്പോൾ കൺഫ്യൂഷനേ വേണ്ട, ഒന്നും നല്ലതല്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പീറ്റർ ജോർജിൻ്റെ മകനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ എക്സ്പെക്ട് ചെയ്തു. ടു ബി ഫ്രാങ്ക്, താൻ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. സാർ, ഇപ്പോൾ ഈ ഫോട്ടോസിൻ്റെ എന്താണ് പ്രശ്നമെന്നൊന്ന് പറഞ്ഞുതരാമോ? നോക്ക്, നിന്റെ അപ്പ എടുത്ത ഫോട്ടോഗ്രാഫ്സാ, എന്ത് ജനിനതൊക്കെ. നിമിഷത്തിൻ്റെ ഒരു കഷ്ണത്തെ ക്യാമറ കൊണ്ട് അടയാളപ്പെടുത്തി അനശ്വരമാക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. കാലത്തെ കണ്ടൻസ് ചെയ്ത് വെക്കുന്ന ഈ കലയിൽ കടലത്തരം കലത്തിലെന്ന് പീറ്റർ എപ്പോഴും പറയുമായിരുന്നു. താനെടുത്ത ഫോട്ടോസിനൊക്കെ ഒരു പ്ലാസ്റ്റിക് സ്വഭാവമുണ്ട്, എടുക്കാൻ വേണ്ടി എടുത്ത പോലെ, ഒരു കൃത്രിമത്വം. ഞാൻ കോണ്ടസ്റ്റിന് ഫോട്ടോ അയക്കണ്ടല്ലേ? വാ. തൻ്റെ അപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, മാന്ത്രികമായ നിമിഷങ്ങളെ കാത്തിരുന്ന് കൈക്കലാക്കുന്ന വേട്ടക്കാരനായിരിക്കണം ഒരു ഫോട്ടോഗ്രാഫർ. താൻ പേഷ്യൻസ് ഉള്ള ഒരു ചിത്രവേട്ടക്കാരനാവിടും. മാജിക്കൽ മൂമെന്റ്സ് നമ്മുടെ മുമ്പിൽ വന്ന് വിഘടനം ചെയ്യും. ഈ സെൽഫി ഉണ്ടോ? ഇതുപോലാണ് ഇപ്പോഴത്തെ മിക്ക ഫോട്ടോസും. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചകളാണ് ഭൂരിപക്ഷവും. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ കൃത്രിമമാകുന്നത്. സാർ, എൻ്റെ അപ്പയുടെ ഫോട്ടോസിലെല്ലാം ഇത്ര ലൈഫ് ഉണ്ടായതെന്താ? പീറ്ററിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. കാരണം പീറ്റർ ക്യാമറയിലൂടെ നോക്കിയിരുന്നത് കണ്ണുകൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു.